47-ാമത്തെ വചനത്തിൽ വലിക്കുല്ലി ഉമ്മത്തിൻ റസൂൽ, എല്ലാ ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. 13-ാമത്തെ വചനത്തിൽ ഖുർആൻ പറഞ്ഞു വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഏതൊരു സമുദായത്തിലേക്ക് മാർഗദർശകന്മാർ കടന്നു വന്നിട്ടുണ്ട്. മാർഗദർശകന്മാർ കടന്നു വരാത്ത ഒരൊറ്റ സമൂഹവും കടന്നുപോയിട്ടില്ല എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ആ രംഗത്തുള്ള താല്പര്യം. അഥവാ സട്ടാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മോക്ഷത്തിന്റെ വഴിമാർഗവുമായി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിരവധി അനവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മനുഷ്യർക്ക് എന്താണ് നന്മ തിന്മ, ധർമ്മം അധർമ്മം, സത്യം അസത്യം, നീതി അനീതി എന്ന് പഠിപ്പിക്കുകയും എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത്, എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നും തുടങ്ങി മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന നിഖില മേഖലകളിലും അവർ മാതൃകയായിരുന്നു, മാതൃകാ യോഗ്യരായിരുന്നു. അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരാണ് ജീസസ് ആകട്ടെ, മോസസ് ആകട്ടെ, അബ്രഹാം ആകട്ടെ, ലോത്ത് ആകട്ടെ, നോഹ ആകട്ടെ, ഇസ്മായിൽ ആകട്ടെ, ഇസ്ഹാഖ് ആകട്ടെ, ദാവീദ് ആകട്ടെ, ഇവരെല്ലാം ലോകത്ത് സെട്ടാവിനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണെന്നാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന ആരംഗത്തെ വിശദീകരണം. ഈ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ വായിക്കുന്നതും ജനങ്ങൾ അറിയുന്നതും പലപ്പോഴും കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവായി മാത്രം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കേവലം ഒരു നേതാവായി മാത്രം, അങ്ങനെയല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസരം കിട്ടുമ്പോഴെല്ലാം ഇകഴ്ത്തുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ ഇകഴ്ത്തുവാനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ രംഗത്ത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ 34-ാം അധ്യായ സൂറത്ത് സബയിന്റെ 28-ാമത്തെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്ന് പരിചയപ്പെടുത്തുകയാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇലെ 107-ാമത്തെ വചനത്തിൽ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്നാണ് അംബിയാഇലെ 107-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണം. സൂറത്തുൽ സബയിലാകട്ടെ, ലോകത്തേക്കുള്ള മുഴുവൻ മനുഷ്യരിലേക്കും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് സട്ടാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം സ്വത്ത് സഭയിന്റെ 28-ാമത്തെ വചനത്തിന്റെ താല്പര്യം. ആ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആൻ പറഞ്ഞത് അത്യുത്തമ മാതൃക ആ പ്രവാചകനിൽ ഉണ്ട് എന്ന് 68-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് പിന്നെയും വിരൽ ചൂണ്ടുന്ന ഖുർആൻ പറഞ്ഞത് അതെ, എല്ലാ അർത്ഥത്തിലും മഹിതമായ മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ളത്. ചുരുക്കത്തിൽ സട്ടാവിനാൽ നിയോഗിക്കപ്പെട്ട കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെക്കുറിച്ച് പറയുകയും വിശദീകരിക്കുകയും മാത്രമല്ല ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുക കൂടി ചെയ്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്ന പക്ഷം ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഫീ കുല്ലി കബ്ദിൻ റതുബത്തിൻ അജ്ർ, പച്ചക്കരുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ ഉറ്റവരെയും ഉടയവരെയും അതെ തന്നിൽ വിശ്വസിച്ച ആളുകളെയും ശക്തമായ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കിയ സത്യനിഷേധികളോട് പോലും മാന്യമായ നിലപാട് സ്വീകരിച്ച പ്രവാചകൻ തന്റെ പിതൃവിന്റെ നെഞ്ച് പിളർന്ന് കരൾ കടിച്ചെടുത്ത് ചവച്ചരച്ച് കാർക്കിച്ചു തുപ്പിയ നിഷേധികൾക്കും മാപ്പ് നൽകിയ പ്രവാചകൻ വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണോ അതോ യുദ്ധക്കൊതിയനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയൽവാസിയായ ജൂതസ്ത്രീ നിരന്തരം പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തപ്പോ അവൾ രോഗിയാണെന്നറിഞ്ഞപ്പോ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന പ്രവാചകൻ നന്മയുടെ പ്രവാചകനാണോ അതോ തിന്മയുടെ പ്രവാചകനാണോ? അതെ, നന്മയും തിന്മയും ഒരിക്കലും സമമാവില്ല. വല തസ്തവിൽ ഹസനതു വല സയ്യഅ ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും സമമാവില്ല, തിന്മക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന പക്ഷം കഠിന ശത്രു പോലും ഉറ്റമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയുടെ പ്രവാചകനാണോ അതോ നന്മയുടെ പ്രവാചകനാണോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ആട്ടിന്റെ മാംസത്തിൽ ഉഗ്രവിഷം കലർത്തിക്കൊടുത്ത ജൂത വനിതയെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മരണം വരെ ആ ജൂത വനിതയ്ക്കെതിരെ ഒരർത്ഥത്തിലുള്ള പ്രതികാര നടപടിയും സ്വീകരിക്കാതെ മാന്യമായ നിലപാട് സ്വീകരിച്ചുവെങ്കിൽ മക്ക വിജയവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ ലോക ചരിത്രത്തിൽ എന്നും എല്ലാ അർത്ഥത്തിലും തങ്കലിപികളാൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും നിഷേധിക്കാനാവാത്ത സത്യമായിരിക്കെ ആ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണോ അതല്ല ചില ആളുകൾ ഇകഴ്ത്തുന്നത് പോലെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലുള്ള ഒരു പ്രവാചകനാണോ എന്ന് തുറന്ന മനസ്സുമായി പ്രവാചകനെ അറിയാനും വായിക്കാനുമുള്ള
സന്മനസ്സുണ്ടാകണം. എന്തായിരുന്നാലും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകൻ. ഓരോ പ്രവാചകന്മാരെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അയക്കുമ്പോഴും കൃത്യമായ മാർഗദർശനവുമായി അവർ കടന്നു വന്നു. അവരിൽ ചില പ്രവാചകന്മാർക്ക് സെട്ടാവായ പടച്ചറബ് പ്രത്യേകമായ വേദഗ്രന്ഥങ്ങൾ നൽകിയിരുന്നു. രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ വചനത്തിൽ കാനനാസ് ഉമ്മത്തം വാഹിദ ഫബഅത്തല്ലാഹു നബിയ്യന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ ബിൽഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീ മഖ്തലഫു ഫീ. ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം നൽകുന്നതിന് വേണ്ടി വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരുടെ വിയോഗം ഉണ്ടായി എന്നാണ് വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് നൽകുന്ന വിശദീകരണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കടന്നു വന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, മോസസ് പ്രവാചകനാകട്ടെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, ഇവർക്കെല്ലാം പടച്ചറബ് വേദഗ്രന്ഥം നൽകിയിരുന്നു. അതേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഞ്ചിൽ, മുസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത്, സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഇങ്ങനെ സെട്ടാവായ പടച്ചറബ്, ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനം, ദൈവത്തിൽ നിന്നുള്ള വേദഗ്രന്ഥം അവർക്ക് നൽകുകയും അതിന്റെ അവസാനത്തെ പതിപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ഉണ്ടായി. ഇവിടെ വിശുദ്ധ ഖുർആന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാന്തരത്തിൽ അതിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ആളുകൾ പലപ്പോഴും വ്യത്യസ്ത കാലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ കൈകടത്തലുകൾക്ക് അവ വിധേയമായി എന്നാണ് ഖുർആൻ രണ്ടാമധ്യായം ബക്കറയിലെ 79-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. ഫവൈലുൽ ലദീന യക്തൂബുനൽ കിതാബ ബിഐദിഹിം ഥുമ്മ യഖൂലൂന ഹാദ മിൻ ജല്ല ലിയസ്തറു ബിഹി തമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മ കതബത ഐദിഹിം വവൈലുൽ ലഹും മിമ്മ യക്സിബൂൻ. ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി സട്ടാവിൽ നിന്ന് എന്ന് ആരോപിക്കുകയും ഇത് ദൈവത്തിൽ നിന്ന് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പേരിൽ എഴുതിയ വകയിൽ സമ്പാദിച്ച വകയിൽ അവർക്ക് നാശം 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 എന്ന് വിശുദ്ധ ഖുർആൻ അവരെ ശപിക്കുന്നു. അഥവാ വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പല അർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ന്യൂനതകളും കൈകടത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ ദൈവികമായി നിലനിൽക്കുകയും ലോകാവസാനം വരെയുള്ള അതിന്റെ സംരക്ഷണം, വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം പടച്ചറബ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. നാമാണിത് അവതരിപ്പിച്ചത്, നാം തന്നെ സംരക്ഷിക്കുമെന്ന് 15-ാം അധ്യായം ഹിജറിന്റെ 9-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഒരർത്ഥത്തിലും വൈരുദ്ധ്യങ്ങളും ന്യൂനതകളും പോരായ്മകളും ഇല്ലാത്ത ഗ്രന്ഥം. ഖുർആൻ ആ രംഗത്ത് വെല്ലുവിളിക്കുന്നു, അഫലായത്തദബ്ബറുനിൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. അവർ ഖുർആനെ കുറിച്ച് പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ശാസ്ത്ര ചരിത്ര ധർമ്മശാസ്ത്ര രംഗത്തെ ഒരർത്ഥത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെയുള്ള ബുദ്ധിജീവികൾക്കോ ആ രംഗത്തുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ സമർപ്പിച്ച ബുദ്ധിജീവികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. വൈരുദ്ധ്യങ്ങളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത സട്ടാവിന്റെ വേദം, സട്ടാവ് ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച വേദഗ്രന്ഥം. ഈ വേദഗ്രന്ഥവും അതുമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആത്യന്തികമായി ജനങ്ങളെ പഠിപ്പിച്ചത് ശുദ്ധ ഏകദൈവാരാധനയും അതോടൊപ്പം തന്നെ പരലോകത്തെ കുറിച്ചുമായിരുന്നു. നാളെയുടെ ലോകം എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. അഥവാ മനുഷ്യന്റെ നീതിബോധത്തിന്റെ തേട്ടമാണ് നാളെയുടെ ലോകം എന്നത്. അഥവാ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തത്യമായ രക്ഷയും ശിക്ഷയും ഈ രംഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ? 100 ആളെ കൊന്ന മനുഷ്യനെ 100 തവണ തൂക്കിക്കൊല്ലുക ഒരിക്കലും ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. അതേസമയം അത് നീതിയാവുമോ? ഇല്ല. അതേ ഒരാളെ കൊന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളെ 1 തവണ തൂക്കിക്കൊല്ലാം. അതേസമയം 100 ആളെ കൊന്ന ഒരു കൊലയാളിയെ 100 തവണ തൂക്കിക്കൊല്ലുക ഒരിക്കലും സാധ്യമല്ല. 10,000,000 ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി അവരുടെ നെഞ്ചത്തെ സംഹാരതാണ്ഡവമാടിയ ഭീകരന്മാർ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്ത കൊടും ക്രൂരതകൾക്ക് തത്യുല്യമായ ശിക്ഷ നൽകാൻ നമുക്ക് കഴിയും. ഏതെങ്കിലും നിയമവ്യവസ്ഥക്ക്, ലോകത്തിന്റെ നന്മക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ലോകത്ത് മാനവരാശിക്ക് മോക്ഷവും ദൈവികമായ മാർഗവും മാർഗദർശനവും പഠിപ്പിക്കാൻ കടന്നു വന്ന നിരവധി പ്രവാചകന്മാർ മഹത്തുക്കൾ, അവർ ചെയ്ത നന്മകൾക്ക് തത്യുല്യമായ പ്രതിഫലം, നന്മ ഈ ലോകത്ത് വെച്ച് അവർക്ക് ലഭിച്ചുവോ? ഇല്ല. ലഭിക്കണ്ടേ? ലഭിക്കണം. ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാളെയുടെ ലോകം എന്നത് മനുഷ്യന്റെ നീതിബോധത്തിന്റെ മനസ്സിന്റെ തേട്ടമാണ്. അതുകൊണ്ടാണ് നാളെയുടെ ലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. 3-ാം അധ്യായം ആലി ഇംറാന്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറക യൗമൽ ഖിയാമ ഫമൻ സുഖ്സിയ അനിൽ നാരി വഉദ്ഖല ജന്നത്ത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. സകലരും മരിക്കും, ഹൈന്ദവരാകട്ടെ, ക്രൈസ്തവരാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്ത